നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം. ഭാഗം 212. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിൽ 684-ാമത്തെ നാമാവിലെ പറഞ്ഞത് രണപ്രിയ. രണപ്രിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധം ഇഷ്ടപ്പെടുന്നവൻ എന്നർത്ഥം. അത് വിചാരിച്ചിട്ട് നമ്മൾ യുദ്ധം ഇഷ്ടപ്പെടണ്ട. കാരണം എന്താ, ഈശ്വരനെ അനുമോദിക്കാം, ഈശ്വരനെ അനുകരിക്കരുത് എന്നുള്ള മഹത്വചനം നമ്മൾ ഓർമ്മ വയ്ക്കണം. പക്ഷെ ഇന്ന് ഈശ്വരവചനങ്ങൾ നമ്മൾ ഓർക്കണില്ല എന്നുള്ളതാണ് സത്യം. തൊട്ടേനും പിടിച്ചേനും ഒക്കെ നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. കുട്ടികൾ അച്ഛനോടും അമ്മോടും, അച്ഛൻ അമ്മോട് അമ്മ അച്ഛനോട്, പറഞ്ഞില്ലേ, സമൂഹത്തിൽ ആരും ശാന്തിയുള്ളവരായിട്ട് കാണാനില്ല. എല്ലാം അശാന്തികളായിട്ടാണ് തോന്നുന്നത്. അത് വരാൻ പാടില്ല. എന്തോ ആവട്ടെ, അപ്പം ഇനി നമ്മൾക്ക് പൂർണ എന്നുള്ളതിനർത്ഥം പറയണം. ഓം പൂർണായേ നമഃ എന്ന് പറയും. അപ്പം സകലതും തികഞ്ഞവന്ന, സകലതും തികഞ്ഞവൻ. അപ്പം എങ്ങനെയാ മനുഷ്യന്മാർ, ശങ്കരാചാര്യർ, നാരായണ ഗുരു, ചട്ടമ്പിസ്വാമികൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ രമണ മഹർഷിനെ ഫോളോ ചെയ്തിട്ടുള്ള പിന്നെ പുതിയ ഒരു സന്യാസി വരുന്നുണ്ട്, അദ്ദേഹം പൂർണ്ണനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കൊച്ചുനാളിൽ തന്നെ അദ്ദേഹം രമണ മഹർഷിയെയും ശങ്കരാചാര്യനെയും ഒക്കെ വളരെയധികം അടുത്ത് അറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതാ പറയണത്. അപ്പം മനുഷ്യന് അസാധ്യമായിട്ട് ഒന്നുമില്ല മനുഷ്യയിലേ. പക്ഷേ അല്പത്തരം കയ്യിൽ വെച്ചിട്ട് ഞാൻ പരിപൂർണനാണ് എന്ന് ഗമ കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ സ്വയം നരകവാതിൽ ഉന്തിത്തള്ളി തുറക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്നെ കൊണ്ട് ഈശ്വരൻ പറയിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ പറയണം വിചാരിച്ചിട്ടില്ല, പക്ഷേ സംഭവിച്ചു പോയി. അപ്പം പൂർണ്ണ എന്നുള്ളതിന് സകലതും തികഞ്ഞവൻ. ഒരിക്കലും ഭഗവാനിൽ പൂർണ്ണതയ്ക്ക് ഭംഗം വരുന്നില്ല. പരമാത്മാവ് എന്തു നൽകിയാലും അത് പൂർണ്ണമായിരിക്കും. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താൽ ഒരു കുറവുമില്ലാതെ പൂർണ്ണം അവശേഷിക്കും എന്ന മന്ത്രം സകല തത്വങ്ങളും ഉൾക്കൊള്ളുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശിഷ്യതേ. ബാഹ്യവും ആന്തരികവുമായ സകല ഐശ്വര്യങ്ങളും തികഞ്ഞ ഭഗവാൻ പൂർണ്ണൻ. സത്യസങ്കല്പന് ഒന്നിനും ഒരിക്കലും ഒരു കുറവും വരുന്നില്ല. അണിമാതി ഷഡ്സിദ്ധികൾ തികഞ്ഞ യോഗേശ്വരന് ഒന്നും ആവശ്യമില്ല. എന്നാൽ ഈശ്വരൻ തന്നെ ചോദിക്കുന്നുണ്ട്, അണിമാതി സിദ്ധികളുടെ പിന്നാലെ പോകരുത്. കാരണം എന്താ, അത് അഹങ്കാരത്തിന് അടവരുത്തും. അതുകൊണ്ട് നമ്മൾ മുമുക്ഷു ആവാൻ ശ്രമിക്കുക, അത്രേ വേണ്ടൂ എന്ന് പറയണ്ടായി. അപ്പോൾ ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്, പൂർണ്ണം അപ്രവൃത്തി. പൂർണ്ണനും ക്രിയയില്ലാത്തവനും, പൂർണ്ണനും ക്രിയയില്ലാത്തവനും ആരാണ്? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ലീലയാ വിനോദമാടുന്നു എന്നുള്ള അപ്തവാക്യം ഇവിടെ സ്മരിക്കാണ്ടിരിക്കാൻ വയ്യ. അത് കഴിഞ്ഞു 686 പൂരയിത. പൂരയിത എന്ന് പറഞ്ഞാൽ പൂരിപ്പിക്കുന്നവൻ. അതിനർത്ഥം എങ്ങനെയാ പറയാ, എപ്പോഴും സ്വയം പൂർണ്ണനായ ഭഗവാൻ ഭക്തന്മാരുടെ അഭീഷ്ടങ്ങളെ കാലോചിതമായി പൂർണ്ണമാക്കുന്നു. അതാണ് വാചകം. ഞാൻ അവിടെ കാലോചിതം എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഫോർട്ട് എന്ന് പറഞ്ഞ എന്താർത്ഥം, ഞാൻ അന്നും ഇന്നും എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഈ കാലോചിതനായ ഭഗവാന്റെ ലീലാവിലാസങ്ങളിൽ ആകൃഷ്ടനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല സംഭവിക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കണത് നടന്നു എന്ന് വരില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്തത് നടന്നു എന്ന് വരും. മാത്രമല്ല, ഇതൊക്കെ ഈശ്വരൻ എങ്ങനെയാണ് അറിയണത്? ഈശ്വരൻ എന്തപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇത്ര ധൃതി എല്ലാ കാര്യത്തിലും, എനിക്ക് എന്തുകൊണ്ടാണ് പരാജയം നേരിടാത്തത് എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. തോന്നാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും വലിയ സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ്.
ഓരോരുത്തർ അതിന് വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കും. എന്തിനും ഏതിനും ഈശ്വരൻ പറഞ്ഞയച്ചിട്ടുള്ള ആളാണോ ഞാൻ, എനിക്കെന്താ വേണ്ടത്, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആത്മബലത്തോടുകൂടി പറഞ്ഞ് ഈ കലികാലത്ത് ആരെങ്കിലും മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് ജഗദീശ്വരൻ്റെ പ്രഭാവം അല്ലാണ്ട് വേറൊന്നുമില്ല. പറഞ്ഞേ, അപ്പോൾ കാലോചിതം ആ വാക്കിനെ നമ്മൾ മറക്കാൻ പാടില്ല. ഈശ്വരന് അനുകൂലമാവേണ്ട സമയം അറിയാം, ഈശ്വരൻ നല്ലതിന് വേണ്ടിയിട്ടാണ് വിഴിപ്പിക്കുന്നത്. ഒരു കാര്യം നടക്കാൻ വിഷമമായി വിചാരിക്കാം, അത് ഈശ്വരൻ കരുതിയിട്ടുണ്ട്, ഇവന് കുറേ കൂടി നല്ല കാര്യങ്ങൾ കൊടുക്കണം, അതിനുള്ള ശ്രമം അദ്ദേഹം ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അല്പന്മാർ അതിനെ നിന്ദിക്കും, അപ്പോൾ ഉള്ളതും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങനൊരു പ്രോവർബ് ഉണ്ട് ഇല്ലേ, ഉണ്ട്, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ പറയുക ആൾക്കാർ. അങ്ങനെയല്ല, ഉള്ളതും പോയി എന്നൊക്കെ പറയുന്ന നമ്മൾ, അങ്ങനെയല്ല, ഉള്ളത് പൂല്ല, അതാണ് അതിൻ്റെ ശരി. അപ്പം പൂര ഇതാ കാലോചിതമായി പൂർണ്ണമാകുന്നു എന്ന് പറയണ്ടായി. അതിനാൽ അപ്പോൾ ഭക്തന്മാരുടെ അഭിലാഷങ്ങളെ പൂരിപ്പിക്കുന്നവൻ ഭഗവാനാണ് എന്നുള്ള ബോധം ഉണ്ടായിട്ട് വേണം കൃഷ്ണ ഗുരുവായൂരപ്പ വന്ദ്യ ശരണ്യ എന്നൊക്കെ വിളിക്കാൻ, എന്നാൽ ഭഗവാൻ വിളികേക്കും. അത് കഴിഞ്ഞു 687 പുണ്യ. പുണ്യ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കുന്നവൻ എന്നർത്ഥം. ശുദ്ധീകരിക്കുക, പുണ്യാഹം എന്നുള്ളത് ഈ വാക്കിൽ നിന്ന് വന്നതാ, പുണ്യനിൽ നിന്നാണ് പുണ്യാഹം ഉണ്ടാവുന്നത്. അഹം പുണ്യം അല്ലേ, എൻ്റെ മനസ്സ് പുണ്യമാണ് എന്ന് പറഞ്ഞാൽ സംശുദ്ധമായ രീതിയിലായിരിക്കണം. ഗംഗയിൽ പോയി കുളിച്ചാലും മനസ്സ് നിഷ്കാമമായി ഈശ്വര പാദാരവിന്ദത്തിൽ ലയിക്കണില്ലെങ്കിൽ അതിന് അതിൻ്റെ അർത്ഥം നമ്മൾ പരിപക്വതാവസ്ഥേനെ പ്രാപിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ ഗുണങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പലതരം പ്രവൃത്തികളിലും ഏർപ്പെട്ട് മനസ്സ് കലുഷമായി തീരുന്നതിനാൽ ഭക്തിയിൽ ശ്രദ്ധ കുറയണം. മനസ്സ് കലുഷിതമാവുമ്പോൾ ഈശ്വരോപാസനയാണ് ആദ്യം നിർത്തുക. ഒരു പിറന്നാളിന് പോകണം, ഒരു കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞാൽ ആദ്യം അന്ന് വിളക്ക് വയ്ക്കണതാണ് വേണ്ട വയ്ക്കുക ആൾക്കാർ. പക്ഷേ 5 മിനിറ്റ് നേരത്തെ വിളക്ക് വെച്ചിട്ട് പുറപ്പെടണം എന്നുള്ള ആത്മീയ സംശുദ്ധി പരിപൂർണത നമുക്ക് നഷ്ടം വരുന്നുണ്ടേനും. അപ്പോൾ മനംനൊന്ത് ഭഗവാനെ സ്മരിച്ചാൽ കന്മഷങ്ങളെല്ലാം നീങ്ങുന്നു എന്ന് നമ്മൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് സമയമായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഈശ്വരനെ വിളിക്കാൻ സാധിക്കില്ല, അതാണ് എൻ്റെ പരാജയം. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ വേറെ ഒരു മരുന്നുമില്ല. നാമത്തു കൂടി നാമിയുടെ ഗുണഗണങ്ങളെ ആവാഹിച്ച് സംശുദ്ധമായ ഒരു ട്രാൻസ്പെറൻസി, ഒരു ധവളപത്രം മനസ്സിലുണ്ടാവണം. ധവളപത്രം ഉണ്ടാവാൻ പാടുള്ളൂ, വെളുത്തത് ഉണ്ടാവാൻ പാടുള്ളൂ, കറുപ്പുണ്ടാവാൻ പാടില്ല മനസ്സിൽ. മനസ്സിലെ ബിശക്കും ഭേഷജവുമായ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ. മരുന്നും വൈദ്യനും ഭഗവാനാണ്, മരുന്നും ഈശ്വരനാണ്, വൈദ്യനും പിന്നെ ഈശ്വരനാണ്. അപ്പോൾ സ്മരണ മാത്രമേ മനസ്സിനെ ശുദ്ധീകരിക്കുകയുള്ളൂ, അതിനാൽ പുണ്യൻ എന്നൊക്കെ പറയണം. അത് കഴിഞ്ഞു 688 അതെന്താ പറഞ്ഞത്, പുണ്യകീർത്തി. പുണ്യ എന്നുള്ളതല്ല, പുണ്യകീർത്തി എന്ന് തന്നെ വേണം ഇവിടെ. പുണ്യമായ കീർത്തിയോടുകൂടിയവൻ, അശുദ്ധമായ കീർത്തി പറ്റില്ല, അപുണ്യം പാടില്ല, പുണ്യമായ കീർത്തി. നേരായ വഴിക്ക് നേരാവണം എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴിക്ക് നേരാവരുത് എന്നർത്ഥം. നമ്പർ 2 കൊണ്ട് നേരായിട്ട് യാതൊരു കാര്യമില്ല, നന്നായിട്ട് അധ്വാനിക്കുക. പല്ലുമുറി പിന്നെ ഇല്ലേ, എല്ലുമുറുകെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്നൊരു അർത്ഥവാക്യമുണ്ട്. അതിനർത്ഥം വാക്കിൻ്റെ അർത്ഥം എടുക്കരുത്, പല്ലുമുറിയണവരെ തിന്നണ്ട അല്ലേ. അതിനിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചിലപ്പോൾ വല്ല അരവണയോ അപ്പമൊക്കെ കടിച്ചാൽ ഇല്ലേ, ഇപ്പോഴത്തെ ശബരിമലയിലത്തെ അപ്പമൊക്കെ കടിച്ചാൽ ചിലപ്പോൾ പല്ലും മുറിഞ്ഞു എന്ന് വരും. അതിനാ അയ്യപ്പനെ കുറ്റം പറയരുത്, അത് ഉണ്ടാക്കണ ആൾക്കാരെ ഇവിടെ മോശം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പുണ്യകീർത്തി, അശൗചം കീർത്തനേതസ്യ പവിത്രം ഭഗവാൻ ഹരി. അതായത് ഭഗവാൻ ഹരിയെ വേണ്ട പോലെ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മനസ്സിലുള്ള കൽമഷങ്ങളൊക്കെ പോകും. ഭഗവാനായ ഹരിയുടെ കീർത്തനം അശുദ്ധമായതിനെ പവിത്രമാക്കുന്നു. കീർത്തനം നന്നായാൽ മനസ്സിലുള്ള വൈകല്യങ്ങളൊക്കെ പമ്പ കിടക്കുന്ന അർത്ഥം. ഭഗവാന്റെ മഹത്വത്തെപ്പറ്റി ചിന്തിച്ചാൽ തന്നെ മനസ്സ് പുണ്യത്തെ പ്രാപിക്കുകയായി. അതാണ് സദാസേവ്യ 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 സദാസേവ്യ
പിന്നെ കള്ള് റാക്ക് കഞ്ചാവൊന്നുമല്ല. പിന്നെയോ മരണത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന അമൃത സമാനമായ ഈശ്വര നാമാവലികളെ കൊണ്ട് നമ്മൾ എൻഗേജഡ് ആയിരിക്കണം. രാമ കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ അതന്നെ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല. ശരണ്യ ജനാർദ്ദന വന്ദ്യ വിഷ്ണു എന്നൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിന് താളപ്പഴകൾ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോൾ ദേവകൾക്ക് പോലും അസാധ്യമായ കാര്യങ്ങൾ ഭഗവാൻ തൻ്റെ അവതാരവേളകളിൽ എളുപ്പത്തിൽ ചെയ്തു തീർക്കുന്നു. അതുകൊണ്ടാണ് ദേവതാസങ്കല്പത്തിൽ ഭ്രമിക്കാതെ കണ്ട ഈശ്വരനിൽ മനസ്സ് നിൽക്കണം, എന്നാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഭഗവാന്റെ കീർത്തി ശരത്കാല ചന്ദ്രന്റെ കിരണങ്ങൾ പോലെ കുളിർമ നൽകുന്നതാണ്. അത് പരികീർത്തിക്കുകയും പ്രവചനത്താൽ മറ്റുള്ളവരിൽ ഭക്തി ഉളവാക്കുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ മത്ഭാവം നൽകുന്നു. ഈ ഒരു വരി ഞാൻ മറക്കില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം പട്ടാമ്പി എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞത്? ഈ ശരൽകാലചന്ദ്രൻ്റെ കുളിർമ നമ്മൾ അനുഭവിക്കണമെന്ന് പറഞ്ഞാൽ ബാങ്ക് ബാലൻസ് വേണ്ട, നല്ലൊരു മനസ്സുണ്ടായാൽ മതി. കാരണം ഈശ്വരനെ പരികീർത്തിക്കുക, അത് പ്രവചനത്താൽ പ്രഭാഷണത്താൽ മറ്റുള്ളവരിൽ ഭക്തി ഉളവാക്കാൻ സാധിച്ചാൽ ബാങ്ക് ബാലൻസിൻ്റെ ആവശ്യമില്ല. വിചാരിച്ച കാര്യങ്ങളൊക്കെ മഴവെള്ളം പോലെ വന്ന് ശരിയാവും. അതാണ് ഇപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മൾക്ക് എന്ത് കാര്യങ്ങൾ പ്രശ്നം വന്നാലും ജഗദീശ്വരൻ അത് വേണ്ട പോലെ നയഗോവിതൻ എന്ന് പറയുമ്പോൾ ഈശ്വരനെ നയഗോവിതൻ എന്ന് പറഞ്ഞ എന്താ നയം, നല്ല നയത്തുകൂടി ഈ പഴത്തിൽ സൂചി കയറ്റുന്ന പോലെ വേദനിക്കാണ്ട് നമ്മുടെ ഏടാകൂടങ്ങളെ ഭഗവാൻ മാറ്റി നിർത്തുന്നു. എന്തിനേയും ഏത് നെഗറ്റിവിറ്റി പ്രോവർബിനെയും പോസിറ്റിവിറ്റി ആക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ശരിക്കും പഴത്തിൽ സൂചി കയറ്റുക എന്ന് പറഞ്ഞാൽ ശുദ്ധനെ അവഹേളിക്കാന്ന് അർത്ഥം. പക്ഷേ നമ്മളതിനെ പോസിറ്റീവായി എടുക്കുക. നമ്മളറിയാതെ കണ്ടന്നെ നമ്മുടെ മനസ്സിലുള്ള വൈഷമ്യങ്ങളെ ഭഗവാൻ എന്ത് ചെയ്യും? ഈ ഇഞ്ചക്ഷൻ്റെ കുപ്പി നന്നായിട്ട് കുലുക്കിയിട്ട് ആ ഇഞ്ചക്ഷൻ്റെ കുപ്പിയുടെ അടപ്പൊരു റബ്ബറിൻ്റെയാവും. അതുകൂടെ സൂചി കയറ്റിയിട്ടാണല്ലോ ഫൗണ്ടൻ്റെ സിസ്റ്റം പ്രകാരം ആ സിലിണ്ടറിൽ പിസ്റ്റൺ വലിക്കുമ്പോഴാണല്ലോ ഈ മരുന്ന് ഇതിലേക്ക് വരുന്നത് അല്ലേ. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ കാര്യത്തിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. ഭഗവാൻ എൻ്റെ പോരായ്മകളെ എങ്ങനെ ദൂരീകരിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. സംഭവിച്ചതിൻ്റെ ശേഷം ഞാൻ ഇരുന്ന് ആനന്ദക്കണ്ണീര് വിടും. ഓ ഭഗവാനെ, ഇത്രയൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ പൂർവ്വജന്മാന്തര സുഹൃതം എന്നല്ലാതെ കണ്ട് ഒരു ശരാശരി ഒരു ഗവൺമെൻറ് എംപ്ലോയീനെ ഇത്രയൊക്കെ നിലയിൽ ഭഗവാൻ താങ്ങി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് അല്ലേ. എന്തൊക്കെ ഇപ്പോൾ പറയിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു 3000 പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ പറയാമെന്ന് പറഞ്ഞാൽ എന്താ ചില്ലറ കാര്യമാണ്? അല്ല, ഭഗവാൻ സുസ്മേരവതനായിരുന്നുകൊണ്ട് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ 3/4 ഈ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല മഴ പെയ്തത്, നല്ല മഴ. അപ്പോൾ ഞാൻ കുറച്ച് വാട്സപ്പൊക്കെ നോക്കി, സമയം പോണ്ടേ. അപ്പോൾ കുറച്ച് ശാന്തമായി എന്ന് കണ്ടപ്പോൾ വിഷ്ണു സഹസ്രനാമം അവരവലോകനം പറയാനായി. 3 5 മിനിറ്റിനും 8 മിനിറ്റിനും പറഞ്ഞിട്ട് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം എന്താ, അത് മുഴുമിപ്പിക്കാൻ സാധിക്കണില്ല, അത്രയും കലശലായിട്ടുള്ള മഴ പെയ്യണത്. അപ്പോൾ ഈശ്വരൻ പരീക്ഷിക്കും. വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് നിരാശ തോന്നി നമ്മൾ വാതിലടച്ച് പോയാൽ ഈശ്വരനല്ല കുഴപ്പം. ഇതിപ്പോൾ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ഏറെ ആയിട്ടില്ലെങ്കിൽ എത്രയോ ആൾക്കാർ, വേണ്ടപ്പെട്ടവർ 1-2 നമ്മളോട് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ എന്താ സമാനം പറയുക? അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 2 ഇല്ല, 1 ഉള്ളൂ, ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒരു അവലോകനം തന്നെ ഉള്ളൂ ഇന്ന്. കാരണം എന്താ, അത്രയും ഇപ്പോൾ വൈകുന്നേരം 5:30 മനസ്സിലായില്ലേ. പിന്നെ ബാക്കി പറയാൻ നിന്നാൽ വളച്ച് വയ്ക്കാൻ സമയം, അപ്പോൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾക്ക് ഭംഗം വരും. അപ്പോൾ ഓരോ ദിവസവും ഈശ്വരൻ നമ്മളെ എങ്ങനെയാണ് കാത്തുരക്ഷിച്ച് വരുന്നത് മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാ, അനാമയ എന്നുള്ള അല്ല പുണ്യകീർത്തി എന്നുള്ളതിൻ്റെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ടായി ഈശ്വരനെ പരികീർത്തിക്കുക, അതിന് പ്രവചനങ്ങൾ ചെയ്യുക, മറ്റുള്ളവരിൽ ഭക്തി ഉളവാക്കുക,
എന്ന് പറഞ്ഞ പറയുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ ഭാവം വരുന്നാണ് പറഞ്ഞത് ഹരിദാസേ. മദ്ഭാവം എന്നാ പറഞ്ഞത്, എന്റെ ഭാവം വരും. അപ്പൊ ഭഗവാന് സ്റ്റേറ്റ് ബാങ്കില് അല്ലെങ്കിൽ വേറൊരു ബാങ്കിലും അക്കൗണ്ടൊന്നുമില്ല, കാരണം ഭഗവാൻ എന്റെ ആവശ്യമില്ല. ഭഗവാൻ നിരാകാരനാണ്, ഭഗവാൻ ഒന്നും ആവശ്യമില്ല. ഭക്തന്മാർ റെഡിയായിട്ടിരിക്കണോ, ഭഗവാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പൊ മദ്ഭാവം, അത് ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ അനുഭവിച്ചു വരിക, മദ്ഭാവം മനുഷ്യയിലേ. അതങ്ങനെ ഇരിക്കട്ടെ, പുണ്യകീർത്തി എന്നു നിലനിൽക്കട്ടെ. അത് കഴിഞ്ഞു 689 അനാമയ. അനാമയ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും പീഡ അനുഭവിക്കാത്തവൻ. ഈശ്വരനെ ഏതേത് രാക്ഷസന്മാര്, ആസുരീയ പ്രവൃത്തികള്, പൂതന മുതലായിട്ടുള്ളവര്, അല്ലെങ്കിൽ രാമായണ കാലത്ത് ഭഗവാൻ എൻ്റെ ഭർത്താവണം എന്ന് പറഞ്ഞിട്ട് മൂക്കും മോലെയൊക്കെ അരിഞ്ഞ് വിരൂപായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലേ. അപ്പോൾ ഇവരൊക്കെ ആരൊക്കെ ശ്രമിച്ചാലും ഈശ്വരന് എന്തില്ല, ആമയങ്ങളില്ല. അനാമയനാണ് എന്ന ആമയ, അതായത് വിഷമങ്ങളില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു തരത്തിലും പീഡ അനുഭവിക്കാത്തവൻ. ഭഗവാൻ ബാഹ്യമായോ ആന്തരമായോ ഒരു ക്ലേശവും അനുഭവിക്കുന്നില്ല. ഈ ഒരു വരി നമ്മൾ സ്വയത്താക്കണം. കാരണം എന്താ, ആര് എന്ത് നമ്മളെ പറഞ്ഞാലും ബാഹ്യമായോ ആന്തരികമായോ ഒരു പീഡ നമ്മൾക്ക് ഉണ്ടാവരുത്. കാരണം നമ്മുടെ ഹൃദയകമലത്തിൽ വസിക്കുന്ന ആ ചൈതന്യവത്തായ ഈശ്വരന് നാം ആനന്ദം അനുഭവിക്കുക എന്നുള്ളതാണ് ഇഷ്ടം. അല്ലാണ്ട് ആമയങ്ങൾ ഉണ്ടാവരുത് നമ്മൾക്ക്. ആമയുണ്ടായാൽ മോശമാണ്. ഈശ്വരൻ്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്ന ഒരാൾക്ക് അനാമയനായിട്ടിരിക്കാൻ സാധിക്കണം. ഈശ്വരനെ പോലെ തന്നെ ഇരിക്കണം. അവിടെ ഈശ്വരനെ അനുകരിക്കണം നമ്മൾ. എന്താ അങ്ങനെ പറയാൻ കാരണം, നമ്മൾക്ക് ഓരോരുത്തരുടെയും പരിധിക്ക് അനുസരിച്ച് നമ്മൾക്ക് പെരുമാറാൻ സാധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പറഞ്ഞത് ആമയം എന്നാൽ രോഗം എന്നർത്ഥമുണ്ട്. ആമയം ബാഹ്യങ്ങളായ ജ്വരം തുടങ്ങിയ നിരവധി രോഗങ്ങൾ ഒന്നും ഭഗവാനെ സ്പർശിക്കുന്നില്ല. മനസ്സിലുണ്ടാകുന്ന രാഗദ്വേഷാദികളാൽ ഉണ്ടാകുന്നതാണ് മനോവ്യാധികൾ. ചിദ്രൂപനും സദാ ആത്മരസം അനുഭവിക്കുന്നവനുമായ ഭഗവാന്, സദാ ഈശ്വരൻ എന്താ അനുഭവിക്കുന്നത്, ആത്മരസം. ആത്മാവിൻ്റെ രസം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചാമൃതം പോലെയെന്നാണ് പറഞ്ഞത്. പഞ്ചാമൃതം അങ്ങോട്ട് അറക്കാനും പറ്റില്ല അല്ലേ, വായയിൽ വെച്ചിട്ട് അറക്കില്ല. പഞ്ചാമൃതത്തിൻ്റെ മാക്സിമം ടേസ്റ്റ് നമ്മൾ അനുഭവിക്കണം, അതാ പറഞ്ഞത്. അപ്പോൾ ആത്മരസം അനുഭവിക്കുന്നവനുമായ ഭഗവാന് മനക്ലേശത്തിന് സാധ്യത തന്നെ ഇല്ല. തൻ്റെ ഭക്തന്മാരുടെ വ്യാധികളെ ഉന്മൂലനാശനം വരുത്തുന്ന ഭിഷക്കും ഭേഷജവും ഭഗവാനാകുന്നു. എന്തിനാ ഭഗവാൻ 4 കൈകൾ, എന്തിനാ 8 കൈകൾ എന്നൊക്കെ ചോദിച്ചാൽ, തൻ്റെ ഭക്തന് ബാധിക്കുന്ന ആമയങ്ങളെ ഇല്ലാതെ കണ്ടാക്കാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം മനസ്സാ വാചാ കർമ്മണ. തൻ്റെ ഭക്തൻ വിഷമിക്കണ കാണാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഭഗവാൻ. എനിക്ക് പിന്നെയും ഞാൻ വർത്തമാനത്തിന് പോകും ഈ ഇമാതിരി കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ വരുമ്പോൾ. കാരണം എന്താ, അത്രത്തോളം ഭഗവാൻ നിർനിമേഷനായിട്ട് എൻ്റെ ഭക്തന് യാതൊരു ചുതിയും വരാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ആളാണ് ഭഗവാൻ. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. അത് കഴിഞ്ഞു 73-ാമത്തെ ശ്ലോകം ഇപ്പോൾ കഴിഞ്ഞു. ഇനി 74-ാമത്തെ ശ്ലോക എന്താ, 74-ാമത്തെ ശ്ലോകം മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദാ വസുപ്രദോ വാസുദേവോ വസുർവ സുമനാഹവി. എന്താ ഒരു സൗകുമാര്യം ആ ശ്ലോകത്തിൻ്റെ. മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദാ വസുപ്രദോ വാസുദേവോ വസുർവ സുമനാഹവി. 690 മുതൽ 698 വരെയുള്ള നാമാവലികളാണ് ഈ ശ്ലോകത്തിനുള്ളത്. അതിൽ ആദ്യത്തെ 690 മനോജവ, ഓം മനോജവായേ നമഃ എന്ന് നാമാവലി വരും. ആ മനോജവ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ വേഗതയുള്ളവൻ അല്ലേ.
മനസ്സിന്റെ വേഗത എന്ന് പറഞ്ഞ ഇതാ പോയി ഇതാ വന്നു അല്ലേ, ഇതാ പോയി ഇതാ വന്നു അല്ലേ, അങ്ങനെ അങ്ങനെ ഇതാ പോയി ഇതാ വന്നു എന്നൊക്കെ പറയണ ആൾക്കാർക്ക് കൂടി ഇപ്പൊ കാലം മോശമാണ് അല്ലേ, ആലോചിച്ച് നോക്കൂ. പക്ഷേ അപ്പളേക്കും ശക്തി സ്വരൂപിണികളായ സ്ത്രീകളെ അങ്ങോട്ട് ഇളക്കി വശമായി ഒടുക്കം കാലപ്പം എന്തായി, ഇതാ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ പഴയ രീതിയിലേക്ക് എത്തി. മാത്രമല്ല കുറച്ചുകൂടി മൈലേജ് കിട്ടിയതാ അല്ലേ, എല്ലാ കാര്യവും കുറച്ച് നമ്മൾ വേണ്ട വിചാരത്തോടു കൂടി. കാരണം ഈ ഈ രാജ്യത്ത് സ്ത്രീശക്തി എന്ന് പറഞ്ഞാൽ അവര് ആരാ, മാതൃദേവോ ഭവ, മാതൃദേവോ ഭവ എന്ന് പഠിച്ച ഒരാൾക്ക് അമ്മയാണെങ്കിലും സഹോദരിയാണെങ്കിലും ഭാര്യയാണെങ്കിലും മകളാണെങ്കിലും ഇനി അവരവർക്ക് ഉറ്റവരോ ഉടയവരോ അല്ലെങ്കിൽ കൂടി ആരാധ്യമാരാണ്. കാരണം അവര് സാക്ഷാൽ മഹാലക്ഷ്മിയുടെയും ഭദ്രകാളിയുടെയും പ്രതിബിംബങ്ങളാണ് സ്ത്രീകൾ. അതുകൊണ്ട് അവരെ മാനിക്കാതെ കണ്ടുള്ളൊരു ജീവിതം വളരെ മോശമായിട്ട് വരും. അപ്പോൾ അവരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് ഉണ്ടായാത്ത സ്ഥിതിയോ, അപ്പോഴാണ് ശവം പോയിട്ട് ശിവനാവുക എന്നൊക്കെ പറയും. ഞാനത് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഒരു പ്രേരണ കിട്ടി ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മനോജവ മനസ്സിൻ്റെ വേഗതയുള്ളവൻ, സർവവ്യാപിയും ദേശകാല വസ്തുക്കളാൽ ക്ലിപ്തപ്പെട്ടിട്ടില്ലാത്തവനും, ഈ ഈശ്വരൻ സ്നേഹം ഉറക്കം കരുണ ഭക്തി ജ്ഞാനം ഇതിനൊക്കെ ദേശകാല വസ്തുക്കളെ കൊണ്ട് ക്ലിപ്തപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സർവവ്യാപിയും ദേശകാല വസ്തുക്കളാൽ ക്ലിപ്തപ്പെട്ടിട്ടില്ലാത്തവനുമായ ഭഗവാൻ സങ്കല്പമാത്രയിൽ, സങ്കല്പമാത്രയിൽ. ഞാനൊക്കെ ചിലപ്പോൾ പലവരും നമ്മളെ കുത്തി നോവിക്കാൻ വരും, അങ്ങനെ കുറച്ചൊരു കലുഷിതമായ മനസ്സോട് കൂടിയിട്ട് എങ്ങനെ ഇപ്പം പോയി കിടക്കുക. അപ്പോൾ യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ എന്നാണ് പറയുമ്പോഴേക്ക് ഉറങ്ങിയിട്ടുണ്ടോ ഞാൻ, സംസ്ഥിതാന്നൊന്നും പറയാനുള്ള സമയമില്ല. സംഗതി ഏതെങ്കിലും ഏടാ കൂടം ആരെങ്കിലും നമ്മളൊന്നും കുത്തി നോവിച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ഉറക്കം ഒന്നാമത് പത്തരമണി പത്തേ മുക്കാൽ പതിനൊക്കെ ആവും കിടക്കാൻ, അഞ്ചു മണിക്ക് നീക്കും വേണം. എന്നാലേ എൻ്റെ കാര്യങ്ങൾ സമയാസമയത്ത് അനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുള്ളൂ. അപ്പോൾ പ്രായത്തിനനുസരിച്ചിട്ട് ഉറക്കം പോരാ. പക്ഷേ ആ 6 മണിക്കൂർ അത് കടന്നാൽ നിദ്രാദേവി നമ്മളെ ഒന്നടുത്ത് അലോടിയാൽ പിന്നെ 5 മണിക്ക് 4:50 അലാറം അടിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോഴും ഈശ്വരനെ സ്തുതി പറയണം. കാരണം എന്താ, എത്രയോ ആൾക്കാരെ മരുന്നില്ലാതെ കൊണ്ട് ഉറങ്ങണ ആൾക്കാരില്ല, അതൊന്നും വേണ്ടല്ലോ. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കടക്കേണ്ട താമസം ഉറങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനോജവാ, ഒരു വാഹനത്തിനും മനസ്സിൻ്റെ വേഗത ലഭിക്കുകയില്ല എന്ന് പറയേണ്ട കാര്യമില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരു നൊടിക്കുള്ളിൽ മനസ്സ് എവിടൊക്കെ പോകണോ അവിടൊക്കെ. മഹാഭാരതം വായിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ പത്മപുരാണമാണ് വായിക്കുന്നത്, അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പടപടപടപടേന്നിങ്ങനെ ഓർമ്മ വരും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോയിന്റിലേക്ക് എത്തിക്കും മനസ്സ്, മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഭഗവാന്റെ വേഗതയെ അതിനാൽ മനസ്സിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാൻ നമ്മുടെ ശരീരത്തെ ഒരു രഥമായി കരുതി അതിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ ഭഗവാന് കൊടുക്കുക. നമ്മൾക്ക് ആൾട്ടോ 800 അല്ലെങ്കിൽ ഒരു ചേത്തക്ക് സ്കൂട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാം. അപ്പോൾ കൂടുതൽ വൈശിഷ്ട്യമായ വാഹനം VIP-മാർക്കാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് ഏതോ കാലത്ത് കഴിഞ്ഞു പോയ ദുഃഖങ്ങളെ പറ്റി പൊറുതി മുട്ടാനുള്ളതല്ല. എന്താ പിന്നെ, കൃഷ്ണ ഗുരുവായൂരപ്പ കാത്തു രക്ഷിക്കണേ ഭഗവാനേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനസ്സിനെ ഒരു ഭഗവാന്റെ നാമങ്ങളാകുന്ന അലങ്കാര തോരണങ്ങളെ കൊണ്ട് സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. എനിക്കത്രേ പറയുള്ളൂ. ആ ദേവൻ കൈകളും കാലുകളും ഇല്ലാത്തവനാണെങ്കിലും
അത്യധിക വേഗത്തിൽ പോകുന്നു എന്ന് ശേതേശ്വരോപനിഷത്ത് ഘോഷിക്കുന്നു. എങ്ങനെയാ, എന്താ പറഞ്ഞത്? അപാണി പാദജോ പാദോജവത്രോ ഗ്രഹീത. അപാണി കയ്യും കാലും ഇല്ലാത്തവനാണെങ്കിലും എത്രയോ വേഗത്തിൽ പോണ ആളാണ് അരെ മനോജവ മനോജവ മനോജവം ആരുതതുല്യ വേഗം ജിതേന്ദ്രിയോ അല്ലേ. രാമ ശ്രീ ഹനുമാനെ പറ്റിയിട്ട് ഒരു ശ്ലോകമുണ്ട്, മുഴുവൻ വരുന്നില്ല എനിക്ക്. മനോജവം ആരുതുല്യ വേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം അല്ലേ, ബുദ്ധിമതാം വരിഷ്ഠം പറഞ്ഞിട്ട് ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ മനോജവം ഭഗവാൻ മനസ്സിൻ്റെ വേഗത അല്ലേ. രാമശരം എങ്ങനെയാ, രാമരാമ എന്നുള്ള രണ്ടക്ഷരം നാവിൽ ഇരിക്കുമ്പോൾ അത് ഒരു വലിയൊരു ബോയിങ് 800-ൻ്റെ വേഗത്തിൽ അല്ലെങ്കിൽ സൂപ്പർ സോണിക്കിൻ്റെ സ്പീഡിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ സ്പീഡിലാണ് പോണതെന്നാണ് പറഞ്ഞത്. അതേപോലെയുള്ള വേഗത ഭക്തിയുടെ മാർഗത്തു കൂടെ നമ്മൾക്ക് സായുജ്യ സാമീപ്യ സാരോഗ്യ സാരൂപ്യാദികൾ അനുഭവിക്കാനുള്ള വേഗത ആയിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.